നമസ്കാരം. ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വിവാദമാണ് പത്തനംതിട്ട കോട്ടാങ്കൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ നിർബന്ധിപ്പിച്ച പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകർ അയാം ബാബറി എന്ന ബാഡ്ജ് ധരിപ്പിച്ചു എന്ന വിമർശനം ബി ജെ പിക്കാർ ഉന്നയിക്കുന്നു. വലിയ കോലാഹലങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ശരിയാണ്, അത്തരത്തിലൊരു പ്രവർത്തനങ്ങൾ ചെയ്തത് അത്ര ശരിയായ ഒരു പ്രവർത്തനമല്ല. അത് ഏത് മതത്തിൻ്റെ ചുവട് പിടിച്ചായിരുന്നാലും ഈ നാട്ടിൽ കുഞ്ഞുങ്ങളുടെ നേരെ അത്തരത്തിലൊരു പ്രവർത്തനം ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ വിഷയത്തിൽ എങ്ങനെയാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള പാർട്ടിയെ ബി ജെ പിക്ക് വിമർശിക്കാൻ അല്ലെങ്കിൽ ആർ എസ് എസിന് വിമർശിക്കാൻ അർഹതയുണ്ടാകുന്നത്? കേരളത്തിലെ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഇപ്പോഴും രാഖി കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗക്കാരാണ് ഈ പറയുന്ന ബി ജെ പിക്കാരും ആർ എസ് എസുകാരും. നിങ്ങൾ രാഖി കെട്ടുന്നത് എന്തിൻ്റെ പ്രതീകമായിട്ടാണ്? മതേതരത്വമാണോ? ഹിന്ദു ആചാരങ്ങളും ഹിന്ദു വിശ്വാസപ്രകാരവുമായിട്ടുള്ള ചില നടപടിക്രമങ്ങളാണല്ലോ ഈ രാഖി കെട്ടുന്നത്. കേരളത്തിലെ മുഴുവൻ കോളേജുകളിലും ഈ പറയുന്ന രാഖി പ്രവർത്തനങ്ങളില്ല. ബി ജെ പിക്ക് എവിടെ മെജോറിറ്റി ഉണ്ടോ? ഇപ്പോൾ തിരുവനന്തപുരത്ത് എം ജി കോളേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കരമന എൻ എസ് എസ് കോളേജ് ആയിക്കോട്ടെ, അങ്ങനെ എൻ എസ് എസിൻ്റെ കീഴിലുള്ള കോളേജുകളിലോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ആഭിമുഖ്യമുള്ള കോളേജുകളിലാണ് ഇത്തരത്തിൽ രാഖി കെട്ടുന്ന ഒരു പ്രവർത്തനം ഈ നാട്ടിൽ നിൽക്കുന്നത്? അതെന്താ, ഒരു മതപരമായിട്ടുള്ള ഒരു ഇടപെടലല്ലേ? അതിനെയൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ രക്ഷാബന്ധൻ്റെ പേരിൽ സാഹോദര്യത്തിൻ്റെ ഭാഗമായി കെട്ടുന്നു എന്നൊക്കെ പറയാം. എന്തൊക്കെയാണെങ്കിലും അതിനെ ഇഴകീറി പരിശോധിച്ചാൽ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഒളിപ്പിച്ച് കടത്താനുള്ള വേദി, യുവജനങ്ങൾക്കിടയിൽ അവർക്ക് സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരിപാടി. ഈ പരിപാടി ചെയ്യുന്ന നിങ്ങളെങ്ങനെയാണ്? അത് കൊച്ചു കുരുന്നുകളുടെ കയ്യിൽ നോക്കിയാലും ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ ശാഖയിൽ നിന്ന് ഇത് കെട്ടിക്കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ അയാം ബാബറി എന്നുള്ളൊരു സ്റ്റിക്കർ പതിച്ചാൽ അവർ ചെയ്തതെന്തോ മതേതരത്വത്തെ തകർക്കുന്ന പരിപാടിയും ഈ നാട്ടിനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിക്കുന്ന പരിപാടി എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാം. പക്ഷേ ആ ന്യായീകരണം പൊതുബോധത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ സ്വപ്പം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് ഈ നാടിന് അപകടമാണെന്നാണ് പൊതുവെ പറയാനുള്ള ഒരു കാര്യം. ഇത്തരത്തിൽ കുരുന്നുകളുടെ കയ്യിൽ രാഖി കെട്ടുന്നതും അയാം ബാബറി എന്ന് പതിപ്പിക്കുന്നതെല്ലാം ഒരു കണക്കിന് പരിപൂർണമായി അംഗീകരിക്കാൻ പറ്റാത്തൊരു വലിയ സമൂഹം ഈ നാട്ടിലുണ്ട്. അവർ ചെയ്തത് മഹത്വവൽക്കരിച്ചുകൊണ്ട് പറയുന്നതല്ല, അവർ ചെയ്തതിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്കതിന് യോഗ്യതയില്ല എന്നുള്ളതാണ് പരമാർത്ഥമായിട്ടുള്ളത്. പല ക്യാമ്പസുകളിലും ബി ജെ പിക്കും ആർ എസ് എസിനും പ്രാമുഖ്യമുള്ള ഇടങ്ങളിൽ കാട്ടക്കൂട്ടുന്ന പ്രാകൃതമായിട്ടുള്ള നിലപാടുകൾ ഈ നാട് കണ്ടിട്ടുള്ളതാണ്. പല പല ഉദാഹരണങ്ങൾ അത് സംബന്ധിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ വിമർശിക്കാം പല എസ് എഫ് ഐ ഉള്ള കോളേജുകളിലൊക്കെ അവർ കാട്ടിക്കൂട്ടിയ സംഭവത്തെക്കുറിച്ച്. പക്ഷേ ഇത്തരം അപരിഷ്കൃതമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു വിദ്യാർത്ഥിയുടെയും മനോനിലയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്യാറില്ല. ഉണ്ടായിട്ടുണ്ട്, ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെട്ടതാണ്. പക്ഷേ എല്ലാ കാലത്തും എവിടെയൊക്കെ നിങ്ങൾക്ക് അധികാരമോ നിങ്ങൾക്ക് സ്വാധീനവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ്? അവിടെ മതത്തെ വളർത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നത്. മതവും അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട എന്ത് വേദനകളും ഈ നാട്ടിൽ വലിയ തോതിൽ അപകടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അയാം ബാബറി എന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോ എസ് ഡി പി ഐയോ പറയുമ്പോൾ അതിനെ വിമർശിക്കാൻ തക്ക യോഗ്യത ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾക്ക് ഇല്ല തന്നെ. നിങ്ങൾ ഈ നാട്ടിൽ ആദ്യം പൊതുവെ കാട്ടൂ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മതേതരത്വ ബോധമുള്ളതാണ് അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ട ഇല്ലാതെ നടപ്പിലാക്കുന്ന കാര്യമെന്ന്. നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളെല്ലാം ഈ നാട്ടിൽ വലിയ തലവേദനയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഈ അടുത്ത കാലത്ത് ഒരു ക്ഷേത്രത്തിലെ മീനുകൾ വെള്ളപ്പൊക്കത്തിൽ ചത്തുപോകുന്ന സന്ദർഭത്തിൽ കാട്ടിക്കൂട്ടിയ പ്രഹസനങ്ങൾ ഈ നാട് കണ്ടതാണ്. ഇത് പോരാജിട്ട് എത്രയെത്ര അബദ്ധങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പശുവിനെക്കുറിച്ച് നിങ്ങൾ ഈ നാട്ടിൽ വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടക്കുന്നു. ഇങ്ങനെ ജനങ്ങളെ തെറ്റായ വഴിയിലൂടെ നടത്തുന്ന ഒരു വിഭാഗക്കാർ മറ്റൊരു വിഭാഗത്തെ കല്ലെറിയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം കണ്ണാടിയിൽ നോക്കിയാൽ ഒരേ മുഖക്കാരാണ്. ആ മുഖക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ നാടിന് അപകടം തന്നെ എന്നാണ് പറയാനുള്ളത്. അല്ലാതെ കൊച്ചു കുരുന്നുകളുടെ മനസ്സിലേക്ക് മതചിന്തയല്ല, ശാസ്ത്രബോധങ്ങൾ ഉണ്ടാക്കേണ്ട കാലഘട്ടത്തിലാണ് അയാം ബാബറി അല്ലെങ്കിൽ അയാം സംഗി എന്ന തരത്തിലൊക്കെ ഈ രാഖിയൊക്കെ കെട്ടി നിങ്ങൾ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഈ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന അഭിപ്രായക്കാരുള്ളവരും ഉണ്ട്, അവർക്കും ഈ വിഷയത്തിൽ എതിരഭിപ്രായമുണ്ട്. നിങ്ങൾ ഈ ഒരു സംഭവത്തെ ഉയർത്തിക്കാട്ടിയിട്ട് ഈ നാടിനെ ഇപ്പോൾ എന്തോ മുസ്ലിം രാജ്യമാക്കാൻ ശ്രമിക്കുന്നു, ഇവിടെ ദേശവിരുദ്ധ ശക്തികൾ ചേക്കേറുന്നു എന്നൊക്കെ ഉദാഹരിക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ നാട് കേരളമാണ്, ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ആരെയും അരിയിട്ട് വാഴിക്കാൻ പോകുന്ന ഒരു സമീപനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ചെയ്തവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. അത് സംഘപരിവാറുകാർ ഇപ്പോൾ കോളേജിൽ കയറി ചെയ്താലും അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയ സംഘടനകൾ ആര് ചെയ്താലും അവർക്കെതിരെ നടപടി ഉണ്ടാകും. ഇതിനെ പിന്താങ്ങുന്നവരെല്ലാം ഈ നാട്ടിൽ ഒരു കണക്കിനും നിയമത്തിൻ്റെ മുന്നിൽ ശരിയായിട്ടുള്ള വിഭാഗക്കാരാണെന്ന് ആരും സമർത്ഥിക്കാനും പോകുന്നില്ല. അപ്പോൾ
പോപ്പുലർ ഫ്രണ്ട്കാരെ വിമർശിക്കാൻ ഇറങ്ങുന്ന സംഘപരിവാർകാർ ആദ്യം അവരുടെ സമീപനം ഒന്ന് മാറ്റിപ്പിടിക്കണം. നിങ്ങൾ ഈ നാട്ടിൽ ഹിന്ദുത്വ അജണ്ട സംസാരിച്ചുകൊണ്ട് മുസ്ലിം അജണ്ട സംസാരിക്കുന്നവർ തെറ്റാണെന്ന് പറയാനായിട്ടുള്ള യോഗ്യത എങ്ങനെയാണ് ഉള്ളത്? നിങ്ങൾ നിങ്ങൾക്ക് പ്രാമുഖ്യമുള്ള കോളേജുകളിലൊക്കെ ആദ്യം മര്യാദയ്ക്ക് നിങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തൂ, അവിടെ ജനാധിപത്യം കൊണ്ടുവന്ന് കാണിക്കൂ, എന്നിട്ട് മതി ബാക്കിയുള്ളവരെ ജനാധിപത്യ ബോധം പഠിപ്പിക്കാനും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ തെറ്റുകുറ്റം കണ്ടുപിടിക്കാനും. അതിനുള്ള യോഗ്യതയില്ലാത്ത സംഘടന എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഈ ആരോപണത്തെയും ഈ പൊതുജനം അതിൽ തെറ്റുണ്ട് അതിന് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെങ്കിലും നിങ്ങളുടെ ഈ മുതലക്കണ്ണിയർ എന്തിനു വേണ്ടിയാണ് ഹിന്ദുക്കളെ ഒരു വശത്തേക്ക് ഇങ്ങനെയെങ്കിലും നമുക്ക് കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെയാണ് നിങ്ങൾ ആലോചിക്കുന്നത്? ബാബറി മസ്ജിദ് എന്ന ഈ ചരിത്ര സ്മാരകം തകർത്തത് എല്ലാ കാലത്തും അത് സംഘപരിവാർ സംഘടന ചെയ്ത അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. അതിൽ പ്രതിഷേധമുള്ളവർ ഈ നാട്ടിലുണ്ട്. പക്ഷേ ആ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഈ നാട്ടിൽ ഉണ്ടായതിനു ശേഷം അതിനെ കുത്തിപ്പൊക്കി വീണ്ടും ഈ നാട്ടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന മറുവിഭാഗക്കാരെ അവരെയും ഈ നാട് സംരക്ഷിക്കാൻ പോകുന്നില്ല, അവരോടും യോജിക്കാൻ പോകുന്നില്ല. ഈ നാടിന് വേണ്ടത് ഒരു കാലഘട്ടത്തിലുണ്ടായ വളരെ അബദ്ധമായ ഒരു തീരുമാനവും അല്ലെങ്കിൽ ഒരു സമുദായ വിഭാഗത്തിൻ്റെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു അബദ്ധം സംഘപരിവാറുകാർ കാട്ടിയിട്ട് അവർക്കെതിരെ പ്രതിഷേധിക്കുന്നവരെല്ലാം ഇപ്പോൾ ദേശവിരുദ്ധരാണെന്ന് നിങ്ങൾ വരുത്തി തീർക്കാനൊന്നും ശ്രമിക്കേണ്ട. നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടും നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ഒരു ദേശവിരുദ്ധരായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പശുവിനെ നിങ്ങൾ വാഴ്ത്തുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ബാബറി മസ്ജിദിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ എടുത്ത് ഉയർത്തിക്കാട്ടി ഈ നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ആര് ശ്രമിച്ചാലും ഇവരെല്ലാം ഈ നാടിൻ്റെ പടിക്ക് പുറത്ത് നിൽക്കാൻ മാത്രമേ യോഗ്യരായിട്ടുള്ളൂ എന്നുള്ള വസ്തുത നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നതാണ് നിങ്ങളുടെ സംഘടനയ്ക്കും നിങ്ങൾക്കും നല്ലത്. അല്ലെങ്കിൽ വീണ്ടും സുരേന്ദ്രനെ കണക്ക് പതിനായിരക്കണക്കിന് കേസുകൾ പറയാനായിട്ടുള്ള അവസരം നിങ്ങൾക്ക് ഇവിടുത്തെ കോടതികളിൽ നിന്നുണ്ടാക്കാനുള്ള സൗകര്യം സർക്കാരുകൾ തരപ്പെടുത്തി തരുമെന്ന് ഈ വർഗീയതയുമായി നടക്കുന്ന ചോട്ടാ നേതാക്കന്മാരും ബെടാ നേതാക്കന്മാരും തിരിച്ചറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും.